ഹലോ ഹായ് ഫൈസലത്തി വ്ലോഗറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് തീറ്റ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമുക്ക് മണ്ണിരൊക്കെ ഉപയോഗിക്കാതെ നമുക്ക് ഏതൊരു രീതിയിൽ തീറ്റ ഉപയോഗിച്ച് നമുക്ക് ഏത് മീനും പിടിക്കാൻ പറ്റും. അതായത് പരല്, അതുപോലെ തന്നെ നമ്മളെ കടുങ്ങാരി, അതുപോലെ തന്നെ നമ്മളെ കണ്ണൻ, ഇങ്ങനത്തെ എല്ലാ മീനും നമുക്ക് ഈ ഒരു ചെമ്പല്ലി, അതുപോലെ എല്ലാ മീനും നമുക്ക് ഈ ഒരു തീറ്റിൽ നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യം നമുക്ക് നമ്മളെ പാർലേജി ബിസ്ക്കറ്റ് ഒരു രണ്ടോ മൂന്നോ പീസ് കഷ്ണം, അതായത് രണ്ടോ മൂന്നോ എണ്ണം നന്നായിട്ട് പൊടിക്കണം. ആ പൊടിച്ച പൊടിയിലേക്ക് നമുക്ക് അല്പം മൈദ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ എന്താ പറയുക, ബിസ്ക്കറ്റും അതുപോലെ തന്നെ മൈദപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കോഴിമുട്ടൻ്റെ മഞ്ഞ, അതായത് വെള്ളം മുഴുവൻ നമുക്ക് ഒഴിവാക്കണം. ആ വെള്ളം നമുക്ക് ആവശ്യമില്ല, അത് മുഴുവൻ ഒഴിവാക്കിയിട്ട് അതിലുള്ള മഞ്ഞ ഉണ്ടല്ലോ, മഞ്ഞക്കുരു, അതായത് നമ്മളെ കുഞ്ചി, അത് മാത്രം നമുക്ക് ഇതിലേക്ക് എടുത്തിട്ട് അതും ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെളിച്ചെണ്ണ കുഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. വെളിച്ചെണ്ണ ഓവറാവാൻ പാടില്ല, കുറച്ച് ഒഴിക്കാനേ പാടുള്ളൂ. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇതിൽ ഇത് ഈ കുഞ്ചി മാത്രമായതുകൊണ്ട് ഇത് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാവും നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യുന്ന സമയത്ത്. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളെ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ്. ആ മിക്സ് ചെയ്ത് നമ്മളത് അതെ ഒരു ഉരുളാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഒരു കഷ്ണം നമ്മളെടുത്തിട്ട് നമ്മളെ ചൂണ്ടലിൻ്റെ ആ ഒരു കൊക്കമ്മ ചെറുതായിട്ടൊന്ന് കോർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മളെ ചൂണ്ടലിമേ ഈ ഇര കോർത്തിട്ടുണ്ട്. നമുക്കത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം മീൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് ഷോ. അത് എന്താ പറയുക, ചൂണ്ടലിമേ കുടുങ്ങിയില്ല കേട്ടോ. ഇതാണ് നമ്മളെ തീറ്റ. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയെടുത്ത തീറ്റ ഇത് കണ്ടത്. ഇനി കുറച്ച് നമ്മൾ എടുക്കാം. ഞാൻ ഒറ്റക്കണ്ട് ഷൂട്ട് ചെയ്യണം, അതാണ് കേട്ടോ ബുദ്ധിമുട്ട്. ഇതിന് നമ്മൾ കുറച്ചെടുക്കുക, കുറച്ച് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് ഇതാണ് നമ്മളെ ചൂണ്ടലക്കൊക്ക. ഇതൊരു കറക്റ്റായിട്ട് എനിക്ക് ക്യാമറ പിടിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ് നമ്മളിതാ ഇത് മുഴുവനായിട്ട് നമ്മളിത് എന്ത് ചെയ്യുക, ഇരുമേ നമ്മൾ ഈ തീറ്റ വെക്കുക. ഞാൻ കാണിച്ചു തരാം. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തുതരാം. വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മളെ ചൂണ്ടലക്കൊക്കമേ നമ്മൾ ഇതുണ്ടോ ഇതുപോലെ മുഴുവനായിട്ട് ചുറ്റുക. ചുറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മീനുള്ള സ്ഥലത്ത് ഇപ്പോൾ അവിടെയാണ് നമ്മൾ ഇടാൻ പോണത്. നമുക്ക് അവിടെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ മീനെ പിടിച്ച് കാണിച്ചു തരാം. ഞാൻ ആ മീൻ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കുള്ളൂ കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് മീൻ അടിക്കുന്നത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ആദ്യം വെള്ള മീൻ കുടുങ്ങാതെ നമുക്ക് മിസ്സായിപ്പോയി. അപ്പോൾ നമുക്ക് നമ്മളെ ചൂണ്ടലിതാം, നമുക്കിവിടെ വെക്കാം, ഇവിടെ ഒന്ന് കുത്തി വെക്കാം, മീനടിക്കാൻ നോക്കാം. ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മീനടിച്ചെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഈറുമ്പം ഇളകുന്നുണ്ട്. നമുക്കെന്തായാലും അതൊന്നെടുത്ത് വലിച്ചു നോക്കാം. കിട്ടി ഗൈസ്, മീനടിച്ചു മീനടിച്ചു. മീൻ കിട്ടി
അടിച്ചാച്ച് ഗൈസ് അടിച്ചാച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.